കൊച്ചിയിൽ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ച വൃദ്ധ മരണപ്പെട്ടു. വൃദ്ധിക്ക് പരിക്കേറ്റത് ലൈംഗിക പീഡനത്തിനിടെയാണെന്ന് തെളിഞ്ഞതായി പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വൃദ്ധയുടെ സഹോദരന്റെ മകനെ ശനിയാഴ്ച സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിനിടെയാണ് നടന്ന സംഭവം 45-കാരനായ പ്രതി പോലീസിനോട് വിവരിച്ചത്. പ്രതി കുറ്റം സംബന്ധിച്ച പശ്ചാത്തലത്തിൽ പ്രതിയുടെ അടുത്ത ബന്ധുക്കളെയും അയൽവാസികളിൽ നിന്നും വിശദമായി മൊഴിയെടുക്കുമെന്ന് SHO വിജയശങ്കർ വ്യക്തമാക്കി. പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് വൃദ്ധയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വൃദ്ധ സഹോദരിയെ പ്രതിയും ബന്ധുക്കളും ചേർന്നാണ് അബോധാവസ്ഥയിൽ കച്ചേരിപ്പടിയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ വൃദ്ധ മരണമണിഞ്ഞിരുന്നു. പരിശോധനയ്ക്കിടെ വൃദ്ധയുടെ മുഖത്ത് പാടുകൾ കണ്ട ഡോക്ടർ മരണത്തിൽ സംശയം ഉടലെടുക്കുകയായിരുന്നു. സംശയം തോന്നിയ ഡോക്ടർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചു. അതേസമയം സ്ഥലത്തെത്തിയ പോലീസിനെ വൃദ്ധയുടെ സഹോദര പുത്രനിൽ നിന്നും സംശയം ഉടലെടുക്കുകയായിരുന്നു. ഇയാളുടെ പെരുമാറ്റം സംശയാസ്പദമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. തുടർന്ന് വൃദ്ധയെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പീഡനശ്രമം ഉണ്ടായതായി വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. വൃദ്ധയെ ഇയാൾ നിരവധി ദിവസങ്ങളിൽ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം.